സ്ലൈസ് ആർട്ടിലേക്ക് സ്വാഗതം. നമുക്ക് ബോട്ടിൽ കൊണ്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാം. നല്ല കളർഫുൾ പൂക്കളാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനിങ്ങനെ ഹാർഡായിട്ടുള്ളൊരു ബോട്ടിൽ വേണേ, ഇങ്ങനെ കുറച്ച് കട്ടിയുള്ള ബേസ്, നല്ല കട്ടിയുള്ള. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഫെവി ബോണ്ട്, പിന്നെ ആക്രിലിക് കളേഴ്സ്, പിന്നെ കമ്പി വേണം. ഇങ്ങനത്തെ ഇരുമ്പിൻ്റെ കമ്പി കേട്ടോ എടുത്തത്. പിന്നെ ഫോം ഷീറ്റ് വന്നിട്ട് യെല്ലോ കളറ് നമുക്ക് പൂവിൻ്റെ നടുക്കിൽ വെക്കേണ്ടതാണ്, അതിനോട് യെല്ലോ കളർ എടുത്തത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഈ നമ്മൾ ഈ കുപ്പിയുടെ ബേസാണ് കേട്ടോ എടുക്കുന്നത്, ഹാർഡായ ഭാഗം മാത്രം എടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ പൂവുണ്ടാക്കുന്നത്. അപ്പം അത് നമ്മൾ സൂക്ഷിച്ചതുപോലെ കുറച്ച് വിട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്യണേ, കൈ നോക്കണേ, നല്ല ഹാർഡായിരിക്കും അത്. എന്നിട്ട് കത്രിക കൊണ്ട് ഒന്ന് മുറിച്ചെടുത്താൽ മതി, ഇതുപോലെ മുറിച്ചെടുക്കുക. ഈ ആ ഭാഗം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ, പിന്നെ എടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഇങ്ങനെ എതളുടെ ഷേപ്പിൽ മുറിച്ചെടുക്കണം. ആ പൊന്തി നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തേക്കാണ് കേട്ടോ കട്ടിങ് വരേണ്ടത്. എന്നിട്ട് താഴത്തേക്ക് ഇങ്ങനെ എതളായിട്ടാണ് എടുക്കുന്നത്. നമുക്ക് വരച്ച് കാണിക്കുക, നമുക്ക് ഇങ്ങനെ ആദ്യം ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. ഹാർഡായിട്ടുള്ള പൊന്തി നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ വരയ്ക്കുന്നത്. മേദയ്ക്ക് ആക്കിയിട്ട് അവിടെയാണ് കട്ടിങ് വരിക. ഇതുപോലെ ഓരോ ഭാഗവും നല്ല ഒരേപോലെ ആക്കിയിട്ട് ലാസ്റ്റിലേക്ക് നോക്കിയിട്ട് ഒരേപോലെ ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചെടുക്കുക. കുറച്ച് ഹാർഡാണ് കേട്ടോ ബേസ് ആയതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണേ. അതേപോലെ കട്ട് ചെയ്തിട്ടെടുക്കണേ. അതേപോലെ ഇതുപോലെ ഒരു പച്ച കളറിലെ കുപ്പി ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇനി നമുക്കത് പെയിൻറ് ചെയ്യാം. അതിന് ഈ കളറാണ് ഞാൻ എടുത്തത്. സാധാരണ പെയിൻറ് ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെ ഡയറക്റ്റ് അതിൻ്റെ മേലെ പെയിൻറ് ചെയ്യുക. ഒരു കോട്ട് ഇട്ട ചിലപ്പം അതാവില്ല, പക്ഷെ എന്നാലും നമുക്ക് പുറമേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉൾഭാഗമാണ് കേട്ടോ നമ്മൾ പൂവിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇത് പ്രശ്നമില്ല, ഇവിടെ അങ്ങനെ വലിയ ഫിനിഷിംഗ് ഒന്നും വേണമെന്നില്ല കേട്ടോ. ഉള്ളിൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഒന്ന് നമ്മൾ കയ്യിലൊക്കെ പിടിച്ചിട്ട് പിന്നെ ഒന്നും ഇതായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണങ്ങിയതിൻ്റെ ശേഷം ഒന്നും കൂടി ഒരു കോട്ടും കൂടി വേണമെങ്കിൽ ഇടാം കേട്ടോ. പക്ഷെ അത് എത്ര ഇട്ടുണ്ടെങ്കിൽ ഉൾഭാഗത്തേക്ക് വേറെ കളറായിട്ടാണ് നമുക്ക് തോന്നുള്ളൂ. ഇതിനൊരു നീല കളറാണ് ഞാൻ കൊടുക്കുന്നത്. ഇതാണ് അങ്ങനെ കേട് വന്ന് പൂവ് ഇതായി പൂവൊന്നുമില്ല കേട്ടോ. നല്ല ഉറപ്പുള്ള സാധനമുണ്ട്. നമ്മൾ ഈ സോഡേൻ്റെ ബോട്ടിലും പിന്നെ വലിയ മിറണ്ടേൻ്റെ ഒക്കെ ബോട്ടിൽ ഉണ്ടല്ലോ, ഒരു ലിറ്ററിൻ്റെ ഒക്കെ ചെറിയ, അതിപ്പോൾ വലിയ പൂവിൻ്റെ ആണെങ്കിൽ നമുക്ക് എടുക്കാം. ഇതുപോലെ വലിയൊരു ബോട്ടിലിൻ്റെ ആണെങ്കിൽ നമുക്ക് വലിയ ഇതളാക്കി ഇട്ടെടുക്കാം. ഇത് ഞാൻ വലിയ ബോട്ടിലിൻ്റെ കേട്ടോ എടുത്തത്, ഒരു ലിറ്റർ ബോട്ടിലിൻ്റെത് എടുത്തതാണ്. അപ്പോൾ പുറമേയുള്ള കളേഴ്സ് ആവില്ല കേട്ടോ, ഉള്ളിലേക്ക് വരിക. നല്ല ഉറപ്പുള്ളതുകൊണ്ട് നമുക്ക് അത്ര ഉറപ്പില്ലാത്തൊരു ബോട്ടിൽ എടുത്തിട്ട് അതിൽ ഇല വെട്ട്, എങ്ങനെയാണെന്ന് ഇല വെട്ട്, ഇലേൻ്റെ ഷേപ്പിലൊരു ഇത് എടുക്കുക കേട്ടോ. ഇത് ഈ ബോട്ടിലൊന്നും തീരെ ഉറപ്പില്ല, അപ്പോൾ നമുക്കത് വേഗം വെട്ടിയെടുക്കാൻ പറ്റും. ഒരു ഇലേൻ്റെ ഷേപ്പിലും മുറിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒന്ന് വരച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നവർക്കാണെങ്കിൽ ഡയറക്റ്റ് അങ്ങനെ തന്നെ മുറിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുറിച്ചത്. ഇതുപോലെ ഒന്ന് മുറിച്ച് നല്ലൊന്ന് ഷേപ്പാക്കിയാൽ മതി. ഇനി അതിൽ നമുക്ക് കളർ കൊടുക്കാം.
ഗ്രീൻ കളർ കൊടുത്ത് ഒരു ഭാഗത്ത് ചെയ്താൽ മതി കേട്ടോ. രണ്ട് ഭാഗത്തൊന്നും ചെയ്യണ്ട, ഒരു ഭാഗത്ത് തന്നെ ചെയ്ത് അപ്പുറത്ത് നല്ല തെളിഞ്ഞ. അപ്പം മറ്റേ ഭാഗമാണ് നമ്മളെപ്പോഴും എടുക്കുക കേട്ടോ, പെയിൻറ് ചെയ്ത ഭാഗമല്ല. നന്നായി ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ ഒട്ടിപ്പിടിച്ചാലൊക്കെ പോകട്ടെ. അപ്പം ഇതിൻ്റെ അപ്പം നന്ന അങ്ങനെ കുറച്ച് പെയിൻറ് ചെയ്ത ഇലകൾ ഞങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ട്. നേരത്തെ പെയിൻറ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് പൂവിൻ്റെ നടുക്കിൽ വെക്കുന്ന അതെങ്ങനെ മുറിക്കാന്നറിയാം. നോക്കിയിട്ട് ആ ഫോം ഷീറ്റ് എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക. ഒരു സ്ക്വയർ പീസോ കുറച്ച് ചെറിയ റെക്റ്റാങ്കിൾ പീസിലാക്കിയിട്ട് റെക്റ്റാങ്കിൾ പീസിലാക്കിയിട്ടൊന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ വക്ക് ഒരു പകുതി വരെ വെച്ചിട്ട് ചെറിയായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. വക്ക് നടു നടു നടുവരെ ഇങ്ങനെ ചെറുതാക്കി ചെറുതാക്കി കട്ട് ചെയ്യുക. അടുപ്പിച്ചടുപ്പിച്ചിട്ട് കട്ട് ചെയ്ത് വെക്കുക. വേണ്ട ഇതുപോലെ ഉണ്ടാവും. എന്നിട്ട് നമുക്കത് റോള് ചെയ്യണം കേട്ടോ. അതിന് ഞാൻ ഫെവി ബോണ്ട് തന്നെയാണ് ഉപയോഗിച്ചത്. ഗ്ലൂ ഗൺ വേണേൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഫെവി ബോണ്ട് ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ അതന്നെ എടുത്തത്. ഫെവി ബോണ്ട് ആകുമ്പോൾ നന്നായി നിൽക്കും. പക്ഷേ നമ്മളത് ഒട്ടിച്ച ഉടനെ നമുക്ക് ഇതാക്കാൻ പറ്റില്ല. കുറച്ചൊന്ന് നേരം വെക്കുന്നത് വെച്ചാൽ അതിങ്ങനെ വഴുക്കി കളിക്കും, സുഖമുണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ പശ അങ്ങോട്ട് ഉണങ്ങിയെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ ചെയ്യാം. പക്ഷേ അത് ഉണങ്ങി പോവൊന്നുമില്ല. ഒന്ന് ഒന്ന് ഡ്രൈ ആയല്ല, വല്ലാണ്ട് ഡ്രൈ ആവേണ്ട. കുറച്ചൊന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കത് റോൾ ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തിട്ടെടുക്കുക. ഇത് പൂവിൻ്റെ നടുക്കിൽ വെക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ കുറച്ചെണ്ണം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അതാണ് നമുക്ക് അതിന് മുന്നേ നമുക്ക് ഈ ഇതുണ്ടല്ലോ പൂവിൻ്റെ നടുക്കിലൊരു ഹോൾ ഉണ്ടാക്കണം. അതെന്തെങ്കിലും കമ്പിയോ പപ്പടത്തിന് പപ്പടം കാച്ചുന്ന കോല അങ്ങനത്തെ എന്തെങ്കിലും കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി നടുക്കിലൊരു ഹോൾ കൊടുത്താൽ കേട്ടോ. നമുക്ക് കമ്പി ഇടാനുള്ളതാ. അതുകൊണ്ട് ഇനി നമുക്ക് കമ്പി അതിനുള്ള വെക്കാനുള്ള വറ്റത്തൊന്ന് വളച്ചെടുക്കണം. എന്നാൽ പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി കളിക്കില്ല പൂവ്. പൂവ് അതേപോലെ തന്നെ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് അറ്റ ഒന്ന് വളച്ചു കൊടുക്കുക കമ്പീൻ്റെ. ഇതുപോലെ ഒന്ന് വളച്ചു കൊടുത്താൽ മതി. ഒരു പ്ലയർ ഇട്ടെടുത്തിട്ട് ഒന്ന് വളച്ചാൽ മതി. ഇനി നമുക്കിത് അതിലേക്ക് കൊടുക്കുക. പൂവ് ഉൾഭാഗത്തേക്കാണ് കേട്ടോ. ഉൾഭാഗമാണ് ശരിക്കും കേട്ടോ പൂവിൻ്റേത്, അല്ലാണ്ട് പുറമല്ല കേട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് തന്നെ അത് കൊടുക്കുക. എന്നിട്ട് അവിടെ നമുക്കത് ഒട്ടിക്കണം. അതിന് നമ്മൾ ഫെവി ബോണ്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതവിടെ വെച്ചതിന് ശേഷം ആ കമ്പീൻ്റെ മേത ആ എതളിൻ്റെ മേതയും കുറച്ച് ആക്കിയിട്ട് നടുക്കിലാക്കിയിട്ട് ഈ മഞ്ഞ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ മഞ്ഞ കളറ്, അത് അതിൻ്റെ മേത ഒട്ടിച്ചെടുക്കണം ആ കമ്പീടെ മേത. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ അത് അവിടെ അങ്ങനെ നിന്നോളും. പൂവാനങ്ങുമില്ല, അതേപോലെ തന്നെ അവിടെ ഒട്ടി നിന്നോളും. അതുപോലെ നന്നായി നിന്നോളൂ കേട്ടോ. ഇനി നമുക്ക് ഓരോന്ന് അതുപോലെ ഈ പൂവുണ്ടാക്കുമ്പോൾ നമ്മൾ സ്പ്രേ പെയിൻറ് വേണമെങ്കിൽ ഉപയോഗിക്കട്ടെ. അതുപോലെ അക്രിലിക് തന്നെ വേണമെന്നില്ല. പക്ഷെ സ്പ്രേ പെയിൻറ് ആകുമ്പോൾ നമുക്ക് എല്ലാ കളറൊന്നും കിട്ടില്ല. പിന്നെ അത് ഉണ്ടായിക്കോളണം എന്നുണ്ടാവില്ല വീട്ടിൽ. അങ്ങനെ നമ്മൾ കാര്യമായിട്ടുള്ള കളേഴ്സ് എല്ലാം എടുത്തേക്കുള്ളൂ. അതുകൊണ്ട് അക്രിലിക് ഉപയോഗിച്ചാൽ അത് പല കളറും കിട്ടുമല്ലോ. അതുകൊണ്ട് കേട്ടോ സ്പ്രേ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് ഓരോന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ, കാരണം ഉള്ളിൽ നല്ല ഗ്ലേസിങ് ഉണ്ടാവും. നമ്മൾ പുറമേ പെയിൻറ് ചെയ്ത് വെച്ചാൽ ഉള്ളിലാണ് അതിൻ്റെ ഇതുണ്ടാവുക. നമുക്ക് ഫ്ലവർ ടേപ്പ്, ഇതാണ് ഫ്ലവർ ടേപ്പാണ്, ഫ്ലോറൽ ടേപ്പ് എന്ന് പറയുന്നത്. അപ്പം അത് നമ്മൾ അതിന് ഗമ്മ് ഓൾറെഡി ഉണ്ടാവും, നമുക്ക് ഒട്ടിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അഥവാ അത് ഇല്ല വെച്ചാൽ നമുക്ക് ഗ്രീൻ കളറിലെ ക്രേപ്പ് പേപ്പറൊക്കെ കിട്ടുമല്ലോ, അതൊക്കെ ഇങ്ങനെ നീളത്തിൽ മുറിച്ചിട്ട് വെച്ചാൽ. എന്നിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ഇല വയ്ക്കുക. ഇല വെച്ചിട്ട് അതേപോലെ തന്നെ ചുറ്റി എടുത്താൽ മതിയേ.
ഗ്രീൻ കളറിലെ പേപ്പർ ഉണ്ടാവും, നമ്മളെ ക്രേപ്പ് പേപ്പർ ഉണ്ടാവും, കളർ പേപ്പർ ഉണ്ടാവില്ല, അത് ഏതായാലും വെട്ടിയെടുത്തിട്ട് പക്ഷെ അതിന് ഗം ഒട്ടിക്കണമെന്നേ ഉള്ളൂ. ഇതിന് ഓൾറെഡി ഗം ഉണ്ടാവും, അതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനെ ഇവിടെ ഇത് കിട്ടും കേട്ടോ. അത് എവിടെ ചെന്നാലും കിട്ടും, എല്ലാ ഷോപ്പിലും കിട്ടുന്നതാണ്. അതേപോലെ ആ ഫോം ഷീറ്റിന് പകരം നമുക്ക് കളർ പേപ്പർ ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല രസമല്ലേ കാണാൻ. ഇതുപോലെ നമുക്ക് എത്ര എളുപ്പത്തിൽ ഉണ്ടാക്കിയില്ലേ, വേഗം ഉണ്ടാക്കാൻ പറ്റും. ഇതാ ഇതുപോലെ പല കളറിലും ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത് നമുക്ക് ഇട്ട് കുറേ കാലം നിൽക്കും ചെയ്യും കേട്ടോ. നമുക്ക് കളർ അഥവാ ഒന്ന് ഫെയ്ഡായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒന്നും കൂടി അടിച്ചു കൊടുക്കുക വേണ്ടു, അല്ലാണ്ട് വേറെ ഒന്നും സംഭവിക്കില്ല. അതിന് ഇതുപോലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം, കുപ്പിയിലോ എന്തെങ്കിലും വേണം ഇതുപോലെ ഇതാക്കണ്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.